ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. നമ്മൾ ചരകം പറയുന്നതിനു വേണ്ടി ചരകത്തിൻ്റെ ആമുഖവും തുടർന്ന് സൂത്രസ്ഥാനത്തിൽ ഒന്നാമത്തെ സൂത്രത്തിൻ്റെ തുടക്കവും ആയി ശരീരത്തിൻ്റെ മൗലിക ഘടകങ്ങളായ കോശസമൂഹത്തെ ടിഷ്യൂ എന്നാണ് ആധുനികർ പറയുന്നത്. ആയുർവേദത്തിൽ കോശസമൂഹത്തെ രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്നിങ്ങനെ തിരിച്ചാണ് പറയുന്നത്. സ്വഭാവത്തിൽ സമാനതകളുള്ള കോശങ്ങൾ പചനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അന്നം രൂപാന്തരം പ്രാപിച്ചു വന്ന കോശങ്ങൾ, അന്നത്തിൻ്റെ ജഠരാഗ്നിയിൽ ഭൂതാഗ്നിയിൽ ഒക്കെ പചിച്ചു വന്ന് ധാതുക്കളായിത്തീരുന്ന ധാതുപാകം, ആ കോശങ്ങൾ ഒരു സമൂഹമായി ഒരേ മാതിരിയുള്ള പ്രവർത്തനങ്ങളെ ചെയ്തുകൊണ്ട് ആരോഗ്യത്തിനുതകുമാറ് ശരീരത്തിൽ നിലകൊള്ളുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ, നമ്മിലുണ്ടാകാവുന്ന രോഗങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഒക്കെ കോശസമൂഹം എങ്ങനെ രസം എന്ന ധാതു എങ്ങനെ അത് പചനത്തിന് വിധേയമായി രക്തമാവുമ്പോഴെങ്ങനെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ അതെങ്ങനെ ഒരു സമൂഹമായി നിലനിന്നുകൊണ്ട് നമ്മെ സഹായിക്കുന്നു ആ കോശങ്ങൾ. മാംസമായിത്തീർന്ന് ശരീരത്തിൽ ശരീരമെന്ന് പറയാവുന്ന മാംസധാതുവിൻ്റെ അത് വീണ്ടും പരിണമിച്ച് മേധസ്സാകുന്നതിൻ്റെ ആ മേധസ്സു വീണ്ടും പരിണമിച്ച് അസ്ഥിയായും അസ്ഥി പരിണമിച്ച് മജ്ജയായും മജ്ജ പരിണമിച്ച് ശുക്രധാതുവായും തീരുന്നതിൻ്റെ. അപ്പൊ കോശസമൂഹത്തിൻ്റെ സമത, ധാതുക്കളുടെ സമത അത് നിലനിർത്തുകയാണ് ആരോഗ്യം. ആ ആരോഗ്യമാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. ധാതു സന്തുലനമാണ് ആയുർവേദ ലക്ഷ്യം. സൂത്രം 1:53 ഇത് വിശദമായി പറയും. വിഷയവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് ജീവിതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. ധാതുക്കളുടെ സമതയെ നിലനിർത്തുന്നതിലാണ്
ആ ബന്ധം പ്രകടമാകുന്നത്. വിധികളെയും നിഷേധങ്ങളെയും കുറിച്ചുള്ള അറിവ് നേടുന്നതിനുള്ള മാർഗവും എങ്ങനെയാണ്, എന്തെല്ലാം ചെയ്യുമ്പോഴാണ്, എങ്ങനെയെല്ലാം ജീവിക്കുമ്പോഴാണ്, കരണങ്ങളെ എങ്ങനെയെല്ലാം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ സമത നിലനിർത്താൻ കഴിയുക. വാക്കിനെയും മനസ്സിനെയും കാലത്തെയും കർമ്മത്തെയും ആഹാരത്തെയും നിദ്രയെയും ബ്രഹ്മചര്യത്തെയും ഒക്കെ എങ്ങനെ കാണണം, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ നിലനിർത്തണം, അത് വിധികളാണ്. എന്തൊക്കെ അരുത്, അത് നിഷേധമാണ്. അപ്പോൾ വിധികളും നിഷേധങ്ങളും അറിഞ്ഞ് അവയെക്കുറിച്ചുള്ള വ്യക്തതയുള്ള അറിവ് നേടുന്നതിനുള്ള മാർഗമെന്ത്, നേടി അവിടെ എത്തുന്ന ലക്ഷ്യമെന്ത്, ആ മാർഗവും ലക്ഷ്യവുമാണ് ശാസ്ത്രവും അതിൻ്റെ ഉപവിഭാഗങ്ങൾ. അതെല്ലാം ദീർഘജീവിതീയം, ദീർഘജീവനത്തിനുള്ള അന്വേഷണം എന്ന സൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ധാതു സാമ്യത്തെ നിലനിർത്തുകയാണെന്ന് ഈ വാക്കുകൾ നമുക്ക് വിശദമാക്കിത്തരുന്നു. ലക്ഷ്യത്തെക്കുറിച്ചുള്ള വർണ്ണനം ശാസ്ത്രത്തിൻ്റെ ശരിയായ പഠനത്തിന് പ്രചോദനമേകുമെന്നത് യാഥാർത്ഥ്യമാണോ, ചിലർ യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞേക്കാം. ലക്ഷ്യത്തിൻ്റെ വർണ്ണനം, ലക്ഷ്യമിതാണ് എന്ന വർണ്ണനം ശാസ്ത്രത്തിൻ്റെ യഥാതഥമായ പഠനത്തിന് വേണ്ടത്ര പ്രചോദനം നൽകുമെന്ന് പറയുന്നത് ശരിയല്ല, യാഥാർത്ഥ്യമല്ല എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം. ലക്ഷ്യത്തിൻ്റെ വെറും വർണ്ണന വിഷയത്തിൻ്റെ പ്രയോജനത്തെ, വിഷയം എന്തിനു വേണ്ടിയാണ് എന്നുള്ള പ്രയോജനത്തെ അവശ്യം പ്രകടമാക്കണമെന്നുമില്ല. ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചനത്തെ വാഗ്ദാനം ചെയ്യുന്ന അനേകം കൃതികളുണ്ട്. ലൗകികങ്ങളായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവയാണ് എന്ന് വാഗ്ദാനം ചെയ്യുന്ന കൃതികൾ അനേകമാണ് ആചാര്യവര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആ കൃതികളിൽ ചർച്ച ചെയ്യുന്ന ആ കൃതികളിൽ പലതും, അങ്ങനെയുള്ള കൃതികളിൽ പലതും കാര്യം സാധിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ ബോധ്യം. അവയെല്ലാം രൂപപ്പെടുത്തിയ മഹത്വ്യക്തികളുടെ പ്രാമാണികതയെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ആവില്ല. അത്രമാത്രം മഹാന്മാരാണ്. അതുകൊണ്ട് ശാസ്ത്രമെന്നാൽ യഥാതഥമായ യാഥാർത്ഥ്യതയുള്ള ഒന്നായിരിക്കണം. ഇതും ശരിയല്ല. ഈ വിഷയത്തെ ക്രോഡീകരിച്ച ഒരാളെ എങ്ങനെയാണ് നാം ദിവ്യപുരുഷനായി കാണുക? അതായത് ജ്ഞാനിയും പ്രതിബദ്ധനുമായി കാണുക. യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള ശാസ്ത്രനിഗമനങ്ങളാണ് ഒരുവനെ ജ്ഞാനിയും ഉത്തരവാദിത്വമുള്ളവനുമെന്ന്
കരുതുന്നതെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രയോജനം മനസ്സിലാകുന്നില്ലെങ്കിൽ ജനങ്ങൾ ശാസ്ത്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഈ കാലഘട്ടം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതാണ്. ചരകവും സുശ്രുതവും ഒക്കെ എഴുതിയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിരിക്കും. അവ വേണ്ട പോലെ പരീക്ഷിച്ചവയല്ലെന്ന് അന്നത്തെ മാനവബുദ്ധിക്ക് മുൻപിൽ വേണ്ടത്ര ശാസ്ത്രോപകരണങ്ങളില്ലാതിരുന്നിരുന്നു എന്ന് നാനോമീറ്റർ, സ്പെക്ട്രോമീറ്റർ മുതലായവയൊന്നുമില്ലായിരുന്നു എന്ന് അന്നത്തെ ചിന്തകൾക്ക് ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഒക്കെ പിൻബലം കുറവായിരുന്നു എന്ന് ഒക്കെ പറഞ്ഞ് ഇവയൊക്കെ നിഷേധിപ്പിച്ച് ഒട്ടുവളരെ പാശ്ചാത്യ ഗ്രന്ഥങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും ശാസ്ത്രത്തിൻ്റെ തലത്തിലാണെന്ന് പറഞ്ഞും വന്നിട്ട് ശാസ്ത്രീയമായി കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ഉണ്ടാക്കിയ ഔഷധങ്ങൾ പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടെത്തുകയും അവ താൽക്കാലികമായി മനസ്സിന് അവയോടുള്ള ബന്ധം ഒന്നുകൊണ്ടു മാത്രം കൊട്ടിഘോഷിച്ച ശാസ്ത്രത്തോടുള്ള ആദരവിൻ്റെ പേരിൽ താൽക്കാലികമായി തോന്നിയ സുഖം എന്ന ഒരു വിഭൂതി കഴിഞ്ഞ് ആ ഔഷധങ്ങൾ ഓരോന്നും അവയ്ക്കു കൊടുത്ത പരസ്യത്തിൻ്റെയും അവ കണ്ടെത്തിയവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള അതിശയോക്തികളുടെയും അവ പ്രചരിപ്പിച്ച ഉന്നത ശീർഷരെന്ന് നടിക്കാവുന്ന വലിയ വലിയ കമ്പനികളുടെ പരസ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മസ്തുളങ്കത്തിൽ ലഭിച്ച താൽക്കാലികമായ അനുകൂലമായ ഒരറിവ് സുഖം എന്നു തോന്നിയതിനപ്പുറം ആ ഔഷധങ്ങൾ ശരീരത്തിൽ പാകമെത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അനവധി ദുർനിമിത്തങ്ങൾ, ദുരദുഷ്ടങ്ങളായ ഫലങ്ങൾ, അനേകം പുതിയ രോഗങ്ങൾ പ്രയോഗിച്ചവരിലും അവരുടെ അടുത്ത തലമുറകളിലും ഒക്കെ ഇന്ന് ആവിർഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസവും പരസ്യവും കൊണ്ടിവയൊക്കെ മറച്ചു വയ്ക്കാമെന്ന് കരുതിപ്പോരുകയും പരസ്യങ്ങളും വിദ്യാഭ്യാസവും മതിയാകാതെ വരുന്നിടത്ത് ഭരണാധികാരികൾ നിയമനിർമ്മാണം ചെയ്ത് അടിച്ചേൽപ്പിച്ച് നിലനിർത്താമെന്ന് വിചാരിക്കുന്നു. ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ച് നിലനിർത്തുന്നത് പോരാ എന്ന് തോന്നുന്നിടത്ത് ഈ ആധുനിക മരുന്നുകളുടെ വ്യവസായികളും ഈ ആധുനിക മരുന്നിൻ്റെ പേരിൽ വലിയ പഠിപ്പ് നേടി വൻ ശമ്പളം വാങ്ങുന്ന പിശഗ്വര പ്രമാണിമാരും സംഘടിച്ച് സംഘടിത ശക്തി ഉപയോഗിച്ച് ലോകത്തെ ചൂഷണം ചെയ്യുവാൻ പാകത്തിന് ഭരണാധികാരികളെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങളെ നേടുന്നു. ഇങ്ങനെയെല്ലാമായിട്ടും ക്ഷണിക കാലത്തിനുള്ളിൽ ഉണ്ടാവുകയും ഈ ആടോപങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്തത് പ്രയോജനമെന്ന തലത്തിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാൽ ജനങ്ങൾ പുറംതിരിഞ്ഞു പോകാൻ
തുടങ്ങുന്നിടത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ വ്യക്തിയുടെ മഹത്വം, മഹത്വത്തെക്കുറിച്ചുള്ള പ്രചാരണം, ഇവയ്ക്കെല്ലാം അപ്പുറം ശാസ്ത്രപ്രയോജനം മനസ്സിലാകുന്നില്ലെങ്കിൽ ജനങ്ങൾ ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഇനി ജനങ്ങൾ ഏതൊരു ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലയോ, ചരകത്തിന് വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ ചക്രപാണി അസന്ദിഗ്ധമായി പറയുന്നത്, ജനങ്ങൾ ഏതൊരു ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലയോ അത് നിഷ്പ്രയോജനവുമായിരിക്കും. അപ്പോൾ പ്രയോജനം ലഭ്യമാവുകയോ തൽക്കർത്താവിൻ്റെ പ്രാമാണ്യം നിശ്ചയമാവുകയോ ആ സന്ദർഭത്തിൽ ഉണ്ടാവില്ല. ശാസ്ത്രം നിഷ്പ്രയോജനമാവുകയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കുകയും ജനങ്ങൾ ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രയോജനം ഇല്ലാത്ത അവസരത്തിൽ ശാസ്ത്രത്തിന് പ്രയോജനം ഇല്ലായ്മ, തൽക്കർത്താവിന് പ്രാമാണ്യമില്ലായ്മ രണ്ടുമുണ്ടോ എന്ന് ശക്തമായ ഒരു പ്രശ്നവും കൂടി ഉടലെടുക്കും. ഏതൊരു ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുമ്പോഴും അതിൻ്റെ പ്രോത്ഘാടകൻ്റെ പ്രാമാണ്യം ഉറയ്ക്കാതെ തൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ചുള്ള, തൻ്റെ കണ്ടെത്തലുകളുടെ പ്രയോജനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഈ വിഷയം ഒരു ചാക്രിക ആപത്തിയാണ്. അതുകൊണ്ട് ശാസ്ത്രപ്രയോജനം, ശാസ്ത്രകാരൻ്റെ പ്രാമാണ്യം രണ്ടെണ്ണമാണ് നമ്മുടെ വിഷയം. ശാസ്ത്രത്തിൻ്റെ പ്രയോജനവും ശാസ്ത്രകാരൻ്റെ പ്രാമാണികതയും കാലദേശങ്ങളുടെയും അതിൽപ്പെട്ട ജനങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങൾ, അപ്പോൾ ജനതയെ നയിക്കുന്ന ഭരണാധികാരികളുടെയും പരിഷ്കർത്താക്കളുടെയും സമീപന രീതികൾ എന്നിവയെല്ലാം ചേർന്നാണ് പോകുന്നത്. ജനങ്ങളെ നയിക്കുന്നത് പലപ്പോഴും ഭരണാധികാരികളും അവരോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ്. അന്ധമായാണ് ജനങ്ങൾ ഭരണാധികാരികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും വിശ്വസിക്കുന്നത്. തങ്ങൾ വിശ്വസിച്ചത് തച്ചുടയ്ക്കുന്നത് വളരെ ദൂരം സഞ്ചരിച്ച് ജനിതകങ്ങളിൽ അനുഭവം കോറിയിട്ട് മാത്രമാണ്. പെട്ടെന്ന് മുളച്ചു വരുന്ന ഒന്നിനെ കണ്ട് നൂറ്റാണ്ടുകളായുള്ള വിശ്വാസങ്ങൾ ഒരാളോ രണ്ടു പേരോ വലിച്ചെറിഞ്ഞേക്കും. ഉന്നതരായ പരിഷ്കർത്താക്കളുടെ പാരമ്പര്യവും കൂടി അതിനെ പുൽകാതെ നിവൃത്തിയില്ല എന്നതിലേക്ക് മാറിപ്പോകുമ്പോഴാണ് ജനതയും അതിൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ സഞ്ചരിച്ച ജനം ഒരവസ്ഥയിൽ വെച്ചത് പ്രയോജനരഹിതമാണെന്നറിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് തങ്ങൾ സഞ്ചരിച്ചു പോയല്ലോ എന്നും മമത പുലർത്തിപ്പോയല്ലോ എന്നും ഓർത്ത് മൂല്യമില്ലാത്ത അവയെയൊക്കെ തങ്ങളുടേതെന്ന മമതയിൽ ചുമന്ന് നടന്നേക്കും അല്പകാലം. അത് കഴിഞ്ഞാൽ അത് ചുരുട്ടിക്കെട്ടി ഏതെങ്കിലും പുകയത്തിടുകയേ പതിവുള്ളൂ, അല്ലാതെ അവയെ ചുമക്കാറില്ല. അതുകൊണ്ട് കാലദേശങ്ങളുടെ അതിൽപ്പെട്ട ജനങ്ങളുടെ
വിശ്വാസ പ്രമാണങ്ങളും അപ്പോൾ ജനതയെ നയിക്കുന്ന ഭരണാധികാരികളുടെ വിശ്വാസ പ്രമാണങ്ങളും പരിഷ്കർത്താക്കളുടെ സമീപന രീതികളും എല്ലാം ചേർന്നാണ് ഒരു ശാസ്ത്രം മുന്നേറുന്നത്. ഇവയെല്ലാം നീതിപൂർവം സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള വ്യാഖ്യാനത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടായിരിക്കൂ. ചരകത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഇതെല്ലാം നാം സ്മരിക്കേണ്ടതുണ്ട്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രവൃത്തിയുടെ ഫലം അനിശ്ചിതമായിരുന്നിട്ടും അയാൾ പ്രവർത്തനം തുടരുന്നുണ്ട്. കൃഷി ചെയ്താൽ ലാഭമുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ട് കൃഷി ചെയ്യാനാവില്ല, അനിശ്ചിതമാണ്. അതുകൊണ്ട് അയാൾ കൃഷി ചെയ്യാതിരിക്കുന്നില്ല. അനേകം വരൾച്ചകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. ഓരോ കൃഷിക്കാരൻ്റെ പാരമ്പര്യം എടുക്കുമ്പോഴും അനേകം തവണ കൃഷി നശിച്ചു പോയത് അവൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. അനേകം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടും അനേകം തവണ വരൾച്ച വന്നിട്ടും കൃഷി അനേക തവണ നശിച്ചു പോയിട്ടും തൻ്റെ കൃഷിപ്പണികൾ അവൻ തുടരുന്നു. അതുപോലെ ശാസ്ത്രപ്രയോജനത്തെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിലും അതേക്കുറിച്ച് ഒരു സംശയം തോന്നിയാൽ പോലും അത് ശാസ്ത്രത്തെ പിന്തുടരുന്നതിനുള്ള പ്രചോദനമായി വർത്തിക്കുമെന്നതും സ്വാഭാവികമാണ്. ചരകത്തെ ലോകജനതയ്ക്കായി സംഭാവന ചെയ്ത ചരകനോട് ചരകത്തിന് വ്യാഖ്യാനം ചമച്ചു തന്ന ചക്രപാണിയോടും ഉള്ള നമ്മുടെ കൃതജ്ഞതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ മഹാനുഭാവന്മാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.